മാങ്കുളം പെരുമ്പൻകുത്ത് വെള്ളച്ചാട്ടത്തോടനുബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച വാച്ച് ടവറിലും ഭൂമിയിലും അവകാശമുന്നയിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. തുടർന്നുണ്ടായ തർക്കം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളെ മർദ്ദിച്ചുവെന്നാരോപിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. പിന്നാലെയാണ് ഇരുവിഭാഗങ്ങൾക്കുമെതിരെ പോലീസ് കേസെടുത്തത്. വനംവകുപ്പിൻ്റേത് പ്രതികാര നടപടിയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സംഭവത്തിൽ ഇന്ന് മാങ്കുളത്ത് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ ഹർത്താൽ നടക്കുകയാണ്. ഫോറസ്റ്റുകാരുടെ അനധികൃതമായ ഇടപെടൽ നടത്തുവാൻ യാതൊരുവിധ സഹായവും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുകയില്ല. ഇന്ന് അതുപോലെ തന്നെ പഞ്ചായത്തിലേക്ക് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ സമരം ഉള്ളതായി അറിയിച്ചിട്ടുണ്ട്. മാങ്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ബിബിൻ ജോസഫിനെയും മാങ്കുളം ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് അംഗം അനിൽ ആന്റണിയെയും വനപാലകർ മർദ്ദിച്ചുവെന്നാണ് ആരോപണം. ഇവർ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മാങ്കുളത്തുണ്ടായ സംഘർഷം ആസൂത്രിതമാണെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നത്. പഞ്ചായത്ത് ഭരണസമിതിയിലുള്ള രണ്ടു മൂന്ന് പേരും ദേവികുളം പഞ്ചായത്തിൽ ദേവികുളം ബ്ലോക്ക് മെമ്പറും അവിടെ ഭീകരാവസ്ഥയാണ് നടപ്പാക്കുന്നത്. മർദ്ദനമേറ്റ മൂന്നാർ ACF ജോബ് നെരിയാമ്പറമ്പിലും മാങ്കുളം DFOയും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ആലുവ മൂന്നാർ രാജപാതയായും ബന്ധപ്പെട്ടും മാങ്കുളത്തെ വനഭൂമിയുമായി ബന്ധപ്പെട്ടും ഏറെ നാളായി വനംവകുപ്പും നാട്ടുകാരും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. 17 വർഷം മുമ്പ് മാങ്കുളം റിസർവ് പ്രഖ്യാപിച്ചതാണെങ്കിലും അതിർത്തി അളന്നു തിരിച്ച് വനഭൂമിയും റവന്യൂ പട്ടയഭൂമികളും തമ്മിൽ വേർതിരിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥർ വരുത്തിയ ഈ വീഴ്ചയാണ് ഈ തർക്കങ്ങൾക്കെല്ലാം കാരണം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.